അങ്ങനെ ഇന്ന് നമ്മളൊരു പോലീസ് വണ്ടി റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ആ പോലീസ് എന്നുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു പേപ്പർ വെച്ച് ഒട്ടിച്ച് മറച്ചിരിക്കുകയാണ്. ഈ വണ്ടി ഇദ്ദേഹത്തിൻ്റെയാണ്. കണ്ടോ, അങ്ങനെ ഇന്ന് നമ്മളൊരു പോലീസ് വണ്ടി റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. ഇത് 2011 മോഡൽ മഹേന്ദ്ര ഇൻവേഡർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. മഹേന്ദ്ര ബൊലേറോ ഇൻവേഡർ 2523 cc വാട്ടർ കൂൾഡ് ഡയറക്റ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെയായിട്ട് ഒരു ഗ്രില്ല്, ഒരു ഇരുമ്പ് കൊണ്ടൊരു ഗ്രില്ല് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ അവിടെയായിട്ടും ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്തെങ്കിലും ഒരു സമരമോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഇതുപോലെ സംഘർഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും ആൾക്കാർ ചില്ലടിച്ച് പൊട്ടിക്കാതിരിക്കാനും അങ്ങനെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി പോലീസുകാരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇതുപോലെ ഗ്രില്ല് വെച്ചിരിക്കുന്നത്. മുകളിലേക്ക് നോക്കുമ്പോൾ ലൂമാക്സിന്റെ ഒരു റൗണ്ട് എമർജൻസി ലൈറ്റ് കാണാം. എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ ഒരു ലൈറ്റ് വരുന്നത്. അകത്ത് നമ്മുടെ ഡ്രൈവർ സാർ ഇരിപ്പുണ്ട്. ഡ്രൈവർ സാറിനോടും എസ്ഐയോടും ചോദിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ എനിക്ക് പെർമിഷൻ തന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി റിവ്യൂ ചെയ്യുന്നത്. നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ചുറ്റും നടന്ന് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ സാധാ ബൊലേറോ ഇൻവേർട്ടറിൽ നിന്നും എന്തൊക്കെയാണ് ഈ വണ്ടിക്ക് വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന വ്യത്യാസത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് സൈഡിലും ഇതുപോലെ തന്നെ ആ ഒരു പോലീസ് എന്നുള്ള ഒരു ബാഡ്ജിങ് ആ പോലീസ് എന്നുള്ള ആ ഒരു എഴുത്ത് രണ്ട് സ്ഥലത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പോലീസിൻ്റെ കേരള പോലീസിൻ്റെ ഒരു എംബ്ലം ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് വണ്ടിയെ വ്യത്യസ്തമാകുന്നത്. പിന്നെ പിറകിലത്തെ ടെയിൽ ലൈറ്റിൻ്റെ അവിടെയും ഇതുപോലൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് പൊട്ടിച്ച് കളയാണ്ടിരിക്കാനായിട്ട് ഈ സമരവും കാര്യങ്ങളൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇത് ഒറിജിനൽ പോലീസ് വണ്ടി അല്ല, ഇത് ഫിലിം ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പോലീസ് വണ്ടിയാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് വണ്ടിയാണ്. ഞാനിവിടെ ഒരു ഷൂട്ടിങ്ങിന് വന്നു, അപ്പോൾ കണ്ടുപെട്ടൊരു വാഹനമാണിത്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇദ്ദേഹത്തിൻ്റെയാണ്. കേട്ടോ, പുള്ളി ഫിലിം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. ഈ വണ്ടി ഇയാളുടെ സ്വന്തമാണ്. ഇയാൾക്ക് ഇത് ഉപയോഗിക്കാനുള്ള പെർമിഷനുണ്ട്. പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പോലീസ് എന്നുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ. ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് ഇവിടുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ഊരി വെക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ആ പോലീസ് എന്നുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു പേപ്പർ വെച്ച് ഒട്ടിച്ച് മറച്ചിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഈ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഊരി വെക്കും. ഗ്ലാസിൻ്റെ അവിടെയുള്ള പോലീസെന്നും അതും ഇതുപോലെ പേപ്പർ വെച്ച് മറച്ച് വെക്കും. അങ്ങനെ മാത്രമേ ഉള്ളൂ വഴി കൂടെ ഓടിക്കാൻ സാധിക്കുള്ളൂ. കേട്ടോ, ചേട്ടൻ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. കേട്ടോ, കറക്റ്റായിട്ട് പോലീസ് ഇപ്പം ഷൂട്ടിംഗ് കഴിഞ്ഞ് വണ്ടി ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് സാറുമാർ ഇവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഡ്രസ്സും ഇതുപോലെ തന്നെ വാടകയ്ക്ക് എടുത്തതാണ്. വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇതുപോലെ വാടകയ്ക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഈ ഒരു വിവരം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ പോലീസ് വണ്ടി നമ്മുടെ സിനിമയിലും സീരിയലിലൊക്കെ കാണുന്ന പോലീസ് വണ്ടി ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചു. ഇനിയിപ്പോൾ ആ ലൈറ്റും കൂടെ അഴിച്ചു വെക്കും. വിൻഷീൽഡിൻ്റെ അവിടുത്തെ ആ പോലീസ് എന്നുള്ള എഴുത്തും ഇതുപോലെ പേപ്പർ വെച്ച് മറിക്കും. കണ്ടോ, ഗ്രില്ല് ഇതുപോലെ ഊരിയിട്ട് പുറയിലേക്ക് എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ആർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.